അൾട്ടിമേറ്റ് സി എസ് ടുവിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ ആൻസർ കീ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദ ബേസ് ഓഫ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം 16 ആണ്. എച്ച് ഡി എം ഐയുടെ ഫുൾ ഫോം ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ്. നെയിം ദ എറർ വിച്ച് ഈസ് ഡ്യൂ ടു ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് പ്രോഗ്രാം ലോജിക്. ലോജിക്കൽ എറർ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, മൾട്ടിപ്പിൾ യൂസ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് ഇൻ എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ് ഇസ് നോൺ ആസ് കാസ്കേഡിംഗ്. സിംബോളിക് കോൺസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാണ് നമുക്ക് വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത പോലെ, അതിനെയാണ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. നോട്ട് എ സെർച്ച് എഞ്ചിൻ, മൊസില്ല ഫയർഫോക്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 38 ഡെസിമലിന് ബൈനറിയിലേക്കാക്കാനും എ ബി 16 ഒക്ടലിലാക്കാനുമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ 38 ഡെസിമലിന് നമുക്ക് ബൈനറിയിലേക്കാക്കാനായിട്ട് രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡേഴ്സ് നോട്ട് ചെയ്യുക, റിവേഴ്സ് ഓർഡറിൽ എഴുതുക. ദെൻ 16 ഹെക്സാഡെസിമലിനെ ഒക്ടലാക്കാനായിട്ട് ആദ്യം ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യുക, അതിനുശേഷം 3-bit കോമ്പിനേഷനിലോട്ട് മാറ്റുക. ലാസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ 253 base 8 ആണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് യൂണിക്കോഡിനെ പറ്റി എഴുതാനായിട്ടാണ്. യൂണിക്കോഡ് പറയാൻ നമുക്ക് 16-bit കോഡാണ്. അപ്പോൾ നമുക്ക് അപ് ടു 65536 ക്യാരക്ടേഴ്സ് വരെ റെപ്രസെൻറ്റ് ചെയ്യാം. വേൾഡിൽ ഇതുപോലെ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ ലാംഗ്വേജിലും ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് യൂണിക്കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, FSF തരുന്ന ഫ്രീഡംസിനെ ലിസ്റ്റ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിട്ടുള്ളത്. 4 ഫ്രീഡംസ് ആണ് വരുന്നത്. ഫ്രീഡം 0 ടു റൺ ദ പ്രോഗ്രാം, നമുക്ക് എന്ത് പർപ്പസിന് വേണ്ടിയും പ്രോഗ്രാം റൺ ചെയ്യാനുള്ള ഫ്രീഡം ആണ്. ഫ്രീഡം 1 എന്ന് പറയുന്നത് സ്റ്റഡി ചെയ്യാനുള്ള ഫ്രീഡം ആണ്. ഫ്രീഡം 2 എന്ന് പറയുന്നത് ആ കോപ്പീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഫ്രീഡം ആണ്. ദെൻ ഫ്രീഡം 3 എന്ന് പറയുന്നത് നമ്മുടേതായ വേർഷൻസ് നമുക്ക് ഇറക്കാനുള്ള ഫ്രീഡം ആണ്. 4th ഫ്രീഡം എന്ന് പറയുന്നത് അപ്പോൾ അത് ലിസ്റ്റ് ചെയ്യുകയും വേണം, പ്ലസ് 1 ലൈൻ എക്സ്പ്ലനേഷനും വേണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ടാണ്. 4 എഴുതാൻ പറ്റുള്ളൂ, പേരെയും 4 എഴുതാം. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, എഫിഷ്യൻറ്റ് അനാലിസിസ്, എഫിഷ്യൻറ്റ് സിന്തസിസ്, എഫിഷ്യൻറ്റ് കോഡിംഗ്. അപ്പോൾ അതിൻ്റെ 4 നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. ഡിഫൈൻ കോഡിംഗ്, കോഡിംഗ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോഡിംഗ് എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ഒരു സ്റ്റെപ്പാണ്. നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള അൽഗോറിതം, അതിൽ ഇൻസ്ട്രക്ഷൻ ഫോമിലോട്ട് ഒരു പ്രോഗ്രാമായിട്ട് ഹൈ ലെവൽ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് എഴുതുന്ന ആ സ്റ്റെപ്പിനെയാണ് കോഡിംഗ് എന്ന് പറയുന്നത്. പ്രോഗ്രാം റിട്ടേൺ ഹൈ ലെവൽ ലാംഗ്വേജിനെ പറയുന്നതാണ് സോഴ്സ് കോഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻവാലിഡ് ഐഡൻറ്റിഫയർ കണ്ടുപിടിക്കാനും അതിന് റീസൺ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ വേൾഡ് അണ്ടർസ്കോർ കപ്പ് അത് വാലിഡ് ആണ്. വേൾഡ് ഡോട്ട് കപ്പ് ഡോട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അത് ഇൻവാലിഡ് ആണ്. റീസൺ സ്പെഷ്യൽ ക്യാരക്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. വേൾഡ് സ്പേസ് കപ്പ്, വേൾഡ് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റില്ല, വൈറ്റ് സ്പേസ് അലൗഡ് അല്ല. 2 വേൾഡ് കപ്പ്, 2 എന്ന് പറയുന്ന ഡിജിറ്റ് ആണ് ആദ്യം വന്നിട്ടുള്ളത്. നമുക്ക് ഡിജിറ്റ് ഫസ്റ്റ് ക്യാരക്ടറായിട്ട് അലൗഡ് അല്ല. ബ്രേക്ക് അത് കീവേഡ് ആണ്. ദെൻ വേൾഡ് കപ്പ് 2022 അത് വാലിഡ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിഫയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സിൻ്റെ വാല്യൂ 6 തന്നിട്ടുണ്ട്, വൈയുടെ വാല്യൂ 3 തന്നിട്ടുണ്ട്, സെഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. സെഡ് ഈക്വൽ ടു 5 + x/5. അപ്പോൾ ആദ്യം എക്സ് ബൈ ഫൈവ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ 6/3 2 കിട്ടി. ദെൻ 5 + 2 = 7 ആണ് ആൻസർ എന്ന് പറയുന്നത്. ലിസ്റ്റ് എനി 4 റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ലിസ്റ്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് നിന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. less than, greater than, ഈക്വൽ ടു, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാം. ജസ്റ്റ് 4 ലിസ്റ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഗൈഡ് ലൈൻ ഫോർ കോഡിംഗ് ആണ്. അപ്പോൾ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് യൂസ് സൂട്ടബിൾ നെയിമിംഗ് കൺവെൻഷൻസ്. നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസിനെ നമ്മുടെ പ്രോഗ്രാമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പേര് കൊടുക്കണം. അതുപോലെ തന്നെ ക്ലിയർ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലെ കമൻസ് യൂസ് ചെയ്യാം. സിംഗിൾ ലൈൻ കമൻറ്റോ മൾട്ടി ലൈൻ കമൻറ്റോ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് നമ്മളത് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഇൻഡൻറ്റേഷൻ, നമുക്ക് സ്പേസിംഗ് ഒക്കെ കറക്റ്റായിട്ട്, നമുക്ക് പ്രോഗ്രാം റീഡബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റ് സ്പേസിംഗ് കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യണം. അത്രയും 4 ഗൈഡ് ലൈൻസ് ആണ് കോഡിങ്ങിൽ നമുക്ക് ഫോളോ ചെയ്യാനുള്ളത്. എക്സ്പ്ലെയിൻ വർക്കിംഗ് ഓഫ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇഫ് എൽസിൻ്റെ സിൻടാക്സ് എഴുതി കൊടുക്കുക. ഇഫ് ബ്രാക്കറ്റിലെ കണ്ടീഷൻ, താഴെ ട്രൂ പാർട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ, എൽസ് ഫോൾസ് പാർട്ട് സ്റ്റേറ്റ്മെൻറ്റ്. വർക്കിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഇഫിനകത്ത് എഴുതിയിട്ടുള്ള കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫിന് താഴെ എഴുതിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. അത് ഫോൾസ് ആണെങ്കിൽ എൽസ് പാർട്ടിൽ എഴുതിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വർക്ക് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹബും സ്വിച്ചും നമ്മൾ ഡിഫറൻസ് ആണ്. ഹബും സ്വിച്ചും ഡിഫറൻറ്റ് ഡിവൈസുകളിൽ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഹബ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസിലേക്കും വരുന്ന പാക്കറ്റ്സ് സെൻഡ് ചെയ്യും. സ്വിച്ച് പക്ഷേ ഇൻ്റലിജൻറ്റ് ഹബ് എന്നാണ് പറയുന്നത്. ഏത് ഡിവൈസിലേക്കാണോ ഡെസ്റ്റിനേഷൻ പറഞ്ഞിട്ടുള്ളത് ആ ഡിവൈസിലേക്ക് മാത്രമായിരിക്കും ആ വരുന്ന മെസ്സേജ് പാസ് ചെയ്യുന്നത് സ്വിച്ച് യൂസ് ചെയ്യുമ്പോൾ. അത് തന്നെയാണ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ അഡ്വാൻറ്റേജ് ഓഫ് ഈ ബിസിനസ്സാണ്. ഒന്ന്, ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ് കുറയ്ക്കാൻ പറ്റും, ഓപ്പറേഷണൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, ട്രാവൽ ടൈമും കോസ്റ്റും കുറയ്ക്കാൻ പറ്റും, പിന്നെ ഓൾ ടൈം ഓപ്പൺ ആയിരിക്കും, ഏത് സമയത്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്ക് വൈഡർ റേഞ്ച് ഓഫ് ചോയ്സിൽ നിന്ന് കുറേയധികം പ്രൊഡക്റ്റ് നമുക്കൊരെണ്ണം ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ബിസിനസ് തരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും 4 അഡ്വാൻറ്റേജ് എത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഏതെങ്കിലും 3 അഡ്വാൻറ്റേജ് എഴുതാൻ വേണ്ടിയാണ് കമ്പ്യൂട്ടറിൻ്റെ. അപ്പോൾ നമുക്ക് സ്പീഡ്, എക്യുറസി, ഡെലിഗൻസ്, വെർസാറ്റിലിറ്റി, ഹ്യൂജ് മെമ്മറി, ഏതെങ്കിലും 3 അഡ്വാൻറ്റേജ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ 3 എണ്ണം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇ വേസ്റ്റ് ആൻഡ് ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് ആണ്. ഇ വേസ്റ്റ് ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് നിയറിംഗ് എൻഡ് ഓഫ് ദെയർ യൂസ്ഫുൾ ലൈഫ് ആണ്. അത് 4 മെത്തേഡ്സ് ആണുള്ളത്: ഇൻസിനറേഷൻ, ലാൻഡ് ഫില്ലിംഗ്, റീസൈക്ലിംഗ്, റീയൂസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് നമുക്ക് എലിപ്സിൽ വരച്ച് കൊടുക്കുക. ഇൻപുട്ട് LB ഇൻപുട്ട് ചെയ്യുക. അപ്പോൾ അത് പാരലോഗ്രാമിൽ വരയ്ക്കണം. ദെൻ പെരിമീറ്റർ ആണുള്ളത് 2 LB ആണ്. 2 × L+B ആണ് പെരിമീറ്റർ. അപ്പോൾ ഇക്വേഷൻ നമ്മൾ റെക്റ്റാങ്കിൾ ഇട്ട് കൊടുത്തു, പ്രിൻറ്റ് പെരിമീറ്റർ അത് പാരലോഗ്രാമിൽ കൊടുത്തു, ദെൻ സ്റ്റോപ്പ് എലിപ്സിൽ വരച്ചു കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കുറച്ച് ടോക്കൺസ് വന്നിട്ടുണ്ട്, കീവേഡ്സ്, ലിറ്ററൽസ്, ഓപ്പറേറ്റേഴ്സിന് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിൽ ഫ്ലോട്ട് ലോങ് എന്ന് പറയുന്നത് കീവേഡ്സ് ആണ്. 93.5 ഫുട്ബോൾ എന്ന് പറയുന്നത് ലിറ്ററലാണ്. പ്ലസ് പെർസെൻറ്റേജ് ഓപ്പറേറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഇനി 3 ഫണ്ടമെൻറ്റൽ ഡാറ്റ ടൈപ്സ്. ഏതെങ്കിലും 3 ഫണ്ടമെൻറ്റൽ ഡാറ്റ ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻറ്റു പറയാം, ഫ്ലോട്ട്, ഡബിൾ, ക്യാറ്, വോയിഡ്. ഇതിൽ ഏതെങ്കിലും 3 എണ്ണം എന്താണ് അത് എന്നുള്ളതും എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 മാർക്ക് കിട്ടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ടൈപ്പ് മോഡിഫയർ കാറ്റഗറിയാണ് പറഞ്ഞിട്ടുള്ളത്. ടൈപ്പ് മോഡിഫയർ എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെൻറ്റൽ ഡാറ്റ ടൈപ്പിനെ സൈസോ അല്ലെങ്കിൽ പൊസിഷനോ ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതിനെയാണ് ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സൈൻഡ്, അൺസൈൻഡ്, ലോങ്, ഷോർട്ട്. അടുത്ത സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് സിൻടാക്സ് ആണ്. സിൻടാക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. സ്വിച്ച് ബ്രാക്കറ്റിലെ സം എക്സ്പ്രഷൻ, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, K0 ഫുൾ കോളൻ, സ്റ്റേറ്റ്മെൻറ്റ് ബ്രേക്ക്, അങ്ങനെ അപ് ടു ഡീഫോൾട്ട് വരെ എഴുതുക. ഡീഫോൾട്ടിൽ ഫുൾ കോളൻ, സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതി കൊടുക്കുക, ലാസ്റ്റ് കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാത്തതാണ് അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. അത് കറക്റ്റ് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. ഇനി URL തന്നിട്ടുണ്ട്. URL ഡിഫറെൻറ്റ് പാർട്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. HTTPS എന്ന് പറയുന്നത് പ്രോട്ടോകോളാണ്. HSCAP.Kerala.gov.in എന്ന് പറയുന്നത് ഡൊമൈൻ നെയിമാണ്. stud_status.php എന്ന് പറയുന്നത് ഫയൽ നെയിമാണ്. അങ്ങനെ 3 പാർട്ടുകളാണ് URLന് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അഡ്വാൻസ് ഓഫ് ഇമെയിൽ ആണ്. ഏതെങ്കിലും 3 അഡ്വാൻറ്റേജ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. സ്പീഡ്, ഈസി ടു യൂസ്, പ്രൊവിഷൻ ഓഫ് അറ്റാച്ച്മെൻറ്റ്, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി, റിപ്ലൈ ടു എൻ ഇമെയിൽ, കോസ്റ്റ് എഫക്റ്റീവ്, അവൈലബിൾ എനിവർ എനി ടൈം. ഇതിൽ ഏതെങ്കിലും 3 അഡ്വാൻറ്റേജ് വിത്ത് എക്സ്പ്ലനേഷൻ വേണം. ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ മീഡിയയുടെ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ: ഇൻ്റർനെറ്റ് ഫോറം, സോഷ്യൽ ബ്ലോഗ്, മൈക്രോ ബ്ലോഗ്, വിക്കീസ്, സോഷ്യൽ നെറ്റ്വർക്ക്, കണ്ടൻറ്റ് കമ്മ്യൂണിറ്റീസ്. അതിൽ വിത്ത് എക്സ്പ്ലനേഷനാണ് നമുക്ക് വേണ്ടത്. ഇനി ഡിഫറെൻറ്റ് ഇ ലേണിംഗ് ടൂൾസ്, അതിൽ 3 എണ്ണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ബുക്ക് റീഡർ, അതുപോലെ ഈ ടെക്സ്റ്റ്, ഓൺലൈൻ ചാറ്റ്, ഈ കണ്ടൻറ്റ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ TV ചാനൽസ്. ഇതിലേതെങ്കിലും 3 എണ്ണം എഴുതുക. അതിൻ്റെ ഒരു ഓൺലൈൻ എക്സ്പ്ലനേഷൻ കൂടി അതിൻ്റെ കൂടെ എഴുതി കൊടുക്കണം. ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എനി 5 ഇൻപുട്ട് ഡിവൈസുകൾ. നമുക്ക് ഏതെങ്കിലും 5 ഇൻപുട്ട് ഡിവൈസുകൾ ലിസ്റ്റ് ചെയ്യാനും അത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇൻപുട്ടായിട്ട് കീബോർഡ്, മൗസ്, മൈക്ക്, ഡിജിറ്റൽ ക്യാമറ സ്കാനർ, അതുപോലെയുള്ള ഏതെങ്കിലും 5 ഡിവൈസ് എഴുതുക. അത് എന്താണ് എന്നുള്ളതും ഒരു ഓൺലൈൻ എക്സ്പ്ലനേഷനോടെ എഴുതി കൊടുക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കോഡ് തന്നിട്ടുണ്ട്, അതിൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മോഡലിന് വന്ന ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അപ്പോൾ അത് ഈ ഓഡ് നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യാനുള്ളതാണ്, അപ് ടു 10 വരെ. 1, 3, 5, 7, 9 ഒരു ടാബ് വെച്ചിട്ടുണ്ട്. ഇനി അതിന് ലൂപ്പ് എലമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇൻറ്റ്, അത് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. n<= 10 കണ്ടീഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സി ഔട്ട് n എന്ന് പറയുന്നത് ലൂപ്പ് ബോഡിയാണ്. n+=2 എന്ന് പറയുന്നത് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. 4 ലൂപ്പ് കമ്പോണൻസ് ആണ് വരുന്നത്. ഇനി അത് 4 ലൂപ്പ് വെച്ച് റീപ്ലേസ് ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എഴുതാനായിട്ട് 4 ബ്രാക്കറ്റിൽ ഇൻറ്റ് n=1 സെമിക്കോളൻ n<= 10 സെമിക്കോളൻ n=n+2 കേളി ബ്രാക്കറ്റിനകത്ത് നമുക്ക് പ്രിൻറ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻ്റ് അങ്ങനെ തന്നെ എഴുതി കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഗൈഡഡ് മീഡിയ പറയാനാണ്. ട്വിസ്റ്റഡ് പെയർ കേബിൾ, കോയാക്ഷൽ കേബിൾ, ഫൈബർ ഓപ്റ്റിക് കേബിൾ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഒരു 3-4 പോയിൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. അത്രയാണ് നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. താങ്ക് യു.